ഹായ് ഫ്രണ്ട്സ്, ഗാലക്സി പെയിൻറ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് പുട്ടിയിട്ട ചുമരുമേ എങ്ങനെ പ്രൈമർ അടിക്കാമെന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുന്നേ പുട്ടിയിടുന്നതിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പുട്ടിയിട്ടതിന് ശേഷം അത് ക്ലീൻ ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള രണ്ട് വീഡിയോ നമ്മുടെ ചാനലിൽ രണ്ട് പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ആ രണ്ട് വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഏരിയ ഒരുപാട് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഏകദേശം 60 ലിറ്റർ പ്രൈമറാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 20 ലിറ്ററിന് 3 ബക്കറ്റ് പ്രൈമർ. അപ്പോൾ 20 ലിറ്റർ വരുന്ന പ്രൈമറിലേക്ക് നമുക്ക് ഏകദേശം 8 ലിറ്റർ വെള്ളം വരെ ഒഴിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ പ്രൈമറും വെള്ളം കൂടെ മിക്സ് ചെയ്യുന്ന രീതിയാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 ബക്കറ്റിലായിട്ട് നമുക്ക് വീണ്ടും നല്ല രീതിയിൽ മിക്സ് ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ പ്രൈമർ അടിച്ചു തുടങ്ങുന്നത് പുറം ഭാഗത്തു നിന്നാണ്. പുറം ഭാഗത്തു നിന്ന് തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു ഏരിയ ഉണ്ട്, ആ ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ ഒരു പ്രൈമർ അടിച്ചു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ന്യൂടെക് പെയിൻറ്റിൻ്റെ എക്സ്റ്റീരിയർ പ്രൈമറാണ്. അപ്പോൾ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മുടെ റോള് എത്താൻ പറ്റാത്ത സ്ഥലത്ത് കൂടെ ടച്ച് ചെയ്തിടുക ആദ്യമായിട്ട്. അതിനുശേഷം നമുക്ക് റോൾ ഉപയോഗിച്ചിട്ട് അടിച്ചു തുടങ്ങാം. നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ കുട്ടിയിടുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുട്ടി നമ്മുടെ ജനലിൻ്റെ ഫ്രെയിമിലേക്കും വാതിലിൻ്റെ ഫ്രെയിമിലേക്കും കയറിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് ആ ഭാഗം ഒട്ടിച്ചിടണമെന്ന്. അപ്പോൾ നിങ്ങൾ ആ ഒട്ടിച്ചതിന് ശേഷം, പൊട്ടിയുണ്ടതിന് ശേഷം നമ്മൾ ആ മാസ്കിംഗ് ടേപ്പ് വലിക്കുന്ന ആ ഒരു രംഗമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത്. നിങ്ങൾക്ക് തന്നെ വീഡിയോയിൽ കാണാം ആ ഒരു ഭാഗം എത്ര ഫിനിഷിങ്ങോടെയാണ് നമുക്ക് കിട്ടുന്നത് എന്ന്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ അവസാനം, അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിംഗ് ആയിട്ടുള്ള വീഡിയോ, അതായത് മൊത്തത്തിൽ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ഇതിൻ്റെ അവസാനം ചേർത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ പുറം ഭാഗം പ്രൈമർ അടിക്കുന്നത് നമ്മൾ തീർത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പുട്ടി ക്ലീൻ ചെയ്ത സമയത്ത് ഒരുപാട് പുട്ടിയുടെ പൗഡർ നമ്മുടെ ചുമരിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ടാവും. അതിൻ്റെ മേഖലയിൽ കൂടി നമ്മൾ ഈ പ്രൈമർ അടിച്ചു കഴിഞ്ഞാൽ അത് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഫിനിഷിംഗ് കിട്ടില്ല. മാത്രമല്ല ആ പൗഡർ ഓരോ ഭാഗത്തും കട്ട പിടിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ആദ്യം തന്നെ ക്ലീൻ ചെയ്തെടുക്കണം നമ്മുടെ ചുമരായാലും അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെയൊക്കെ വർക്കുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ജിപ്സത്തിൻ്റെ വർക്കുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചുമരായാലും അതുപോലെ തന്നെ ജിപ്സത്തിൻ്റെയൊക്കെ വർക്കുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ജിപ്സത്തിൻ്റെ വർക്കുണ്ട്, അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പും ഒക്കെ നല്ല രീതിയിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ പെയിൻറ്റിങ് വർക്ക് മാത്രമല്ല നമ്മൾ ജിപ്സത്തിൻ്റെ വർക്കും കൂടെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വർക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമ്മൾ റോള് കൊണ്ട് പ്രൈമർ അടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, പ്രൈമർ എന്നല്ല ഏത് പെയിൻ്റായെങ്കിലും നമ്മൾ ചുമരിൻ്റെ കോർണർ ഭാഗം വരുമ്പോൾ നമ്മൾ റോള് ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ തിരിച്ചിട്ട് അരു ചേർത്തിട്ട് വേണം നമുക്ക് ഇതടിക്കാൻ. നമ്മൾ മറ്റേ രീതിയിൽ അടിക്കുകയാണെങ്കിൽ നമ്മുടെ റോളിൻ്റെ സൈഡിലുള്ള കമ്പി നമ്മുടെ ഓപ്പോസിറ്റ് ചുമരുമേ തട്ടി സ്ക്രാച്ച് ചെയ്യണം, ഉള്ള പെയിൻറ്റ് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പുട്ടിയിടുന്ന വീഡിയോ നിങ്ങൾ കണ്ടു, അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്ന വീഡിയോയും, ഇപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ പ്രൈമർ അടിക്കുന്നതിനെ പറ്റിയും നിങ്ങൾ കണ്ടു. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ക്ലയൻ്റ് ആവശ്യപ്പെട്ട എല്ലാ വർക്കും നമ്മൾ ഉത്തരവാദിത്തത്തോടുകൂടി തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ക്ലയൻ്റ് ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ കോർണർ ഭാഗം അതായത് എഡ്ജ് ഭാഗങ്ങളൊക്കെ കുട്ടിയിടുന്ന സമയത്തും അത് ക്ലീൻ ചെയ്യുന്ന സമയത്തും വളരെ ഷാർപ്പായിട്ടെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈം അടിച്ചതിന് ശേഷം ആ ഒരു ഫുൾ ഫിനിഷിങ്, ആ ഒരു ഫുൾ എഫക്റ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. നമ്മൾ ഈ അവസാന ഭാഗം വീഡിയോ എടുക്കുന്ന സമയത്ത് പുറത്ത് നല്ല മഴയുള്ളതിനാൽ, നല്ല മഴക്കാർ കൊണ്ടൊക്കെ നമ്മളെ ഉൾഭാഗത്തേക്ക് ലൈറ്റ് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ പല ഭാഗങ്ങളും നമുക്ക് വളരെ ഇരുണ്ട രീതിയിലാണ് ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനോട് ക്ഷമ ചോദിക്കുന്നു. നമ്മളത് മറ്റൊരു ദിവസം വന്ന് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല മഴയുള്ളതിനാലും അതുപോലെ തന്നെ മൂന്ന് നാല് സൈറ്റുകളിൽ വർക്ക് നടക്കുന്നതിനാലും നമുക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ വളരെ അർജൻറ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്തതാണ് ഈ അവസാന ഭാഗം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം.